ചരിത്രം തിരുത്തിയ സിനിമകൾ എന്ന സെഗ്മെന്റിൽ പലരും പല സിനിമകളെക്കുറിച്ചും ചർച്ച ചെയ്തിരുന്നു. ആ സിനിമകളെക്കുറിച്ചാണ് നാം ഈ എപ്പിസോഡിൽ സംസാരിക്കുന്നത്. ചരിത്രം എന്നത് വ്യക്തമായി തെളിയിക്കപ്പെട്ട വസ്തുതകളാണ്. എന്നാൽ യഥാർത്ഥത്തിലുണ്ടായ സംഭവങ്ങളിലേക്ക് വസ്തുനിഷ്ഠമല്ലാത്ത ഭാവനകൾ കൂടി ചേരുമ്പോഴാണ് ഐതിഹ്യങ്ങളുണ്ടാകുന്നത്. അവയിൽ പലതും കെട്ടുകഥകളുമാണ്. നൂറിലധികം വർഷങ്ങൾക്ക് മുമ്പ് മലയാള മനോരമ എഡിറ്ററായിരുന്ന കൊട്ടാരത്തിൽ ശങ്കുണ്ണി എഴുതിയ ഐതിഹ്യമാല എന്ന പുസ്തകവും ഇതുപോലെയുള്ള ഐതിഹ്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിലെ പല ഐതിഹ്യങ്ങളും പിന്നീട് മലയാള സിനിമയിലും ഉപയോഗിച്ചു. സംവിധായകന്റെ സിനിമാറ്റിക് ലിബർട്ടിക്കനുസരിച്ച് ആ ഐതിഹ്യങ്ങളിൽ പല മാറ്റങ്ങളും വരുത്തുകയും ചെയ്തു. ഐതിഹ്യമാലയും അതുമായി ബന്ധപ്പെട്ട് വന്ന കഥാപാത്രങ്ങളെക്കുറിച്ചുമുള്ള മലയാള സിനിമകളെക്കുറിച്ചാണ് നാം ഇന്ന് സംസാരിക്കുന്നത്. കായംകുളം കൊച്ചുണ്ണി. 1850കളിൽ തിരുവിതാംകൂറിൽ ജീവിച്ചിരുന്ന കൊള്ളക്കാരനാണ് കൊച്ചുണ്ണി. വഴിയാത്രക്കാരെ കൊള്ളയടിക്കാറായിരുന്നു കൊച്ചുണ്ണിയുടെ പതിവ്. കൊച്ചുണ്ണി പ്രസിദ്ധമായത് പണക്കാരിൽ നിന്നും സമ്പത്ത് മോഷ്ടിച്ച് പാവങ്ങൾക്ക് നൽകിയതിലൂടെയാണ്. 2018 റോഷൻ ആൻഡ്രൂസ് സംവിധാനം ചെയ്ത് നിവിൻ പോളി കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ച ചിത്രമാണ് കായംകുളം കൊച്ചുണ്ണി. വീട്ടിൽ ഒളിച്ചു നിന്ന് പഠിക്കുന്ന വിദ്യയാണെന്ന് കരുതിയോ? എന്നോട് പൊറുക്കണം, അത്രയ്ക്ക് പൂതി തോന്നിയതുകൊണ്ട്. ആ സിനിമയുടെ അവസാനത്തിൽ കൊച്ചുണ്ണി ജയിലിൽ നിന്നും രക്ഷപ്പെടുന്നതാണ് കാണിക്കുന്നത്. ജയിലിൽ നിന്നും രക്ഷപ്പെട്ട കൊച്ചുണ്ണി 77 വയസ്സ് വരെ ജീവിച്ചു എന്നാണ് ചിലർ കരുതുന്നത്. 1966 കായംകുളം കൊച്ചുണ്ണി എന്ന പേരിൽ തന്നെ മറ്റൊരു മലയാള സിനിമയും റിലീസായിരുന്നു. സത്യനായിരുന്നു കൊച്ചുണ്ണിയുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. അമ്മേ, നിങ്ങൾ പേടിക്കണ, കായംകുളം കൊച്ചുണ്ണി ഈ ഞമ്മളാണ്. ആ സിനിമയിൽ ഖാദർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ഗായകൻ യേശുദാസ് ആയിരുന്നു. ആ സിനിമയുടെ അവസാനം കൊച്ചുണ്ണിയെ ജയിലിലേക്ക് പിടിച്ചുകൊണ്ടുപോകുന്നതും ശേഷം കൊച്ചുണ്ണിയുടെ വസ്തുക്കൾക്ക് മുമ്പിലിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കുടുംബക്കാരെയും കാണിച്ചുകൊണ്ടാണ് അവസാനിക്കുന്നത്. ആ സിനിമയ്ക്ക് പിന്നീട് രണ്ടാം ഭാഗം ഇറങ്ങി. കായംകുളം കൊച്ചുണ്ണിയുടെ മകൻ എന്നായിരുന്നു ആ സിനിമയുടെ പേര്. ആ സിനിമയുടെ ആദ്യത്തിൽ കായംകുളം കൊച്ചുണ്ണിയെ അന്ന് തന്നെ തൂക്കിക്കൊന്നതായി കാണിക്കുന്നുണ്ട്. 1976 റിലീസ് ചെയ്ത ആ സിനിമയിൽ പ്രേം നസീർ ആയിരുന്നു കൊച്ചുണ്ണിയുടെ മകന്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. നീ ആരാണെന്നറിയാവോ? കണ്ടാ കുന്നുകളിൽ നിന്ന് പേടിപ്പിടുത്തി വേണ്ടിയെല്ലാം മുന്നിൽ ഉള്ളു പോലെ ചെന്ന് നിന്ന കൊച്ചുണ്ണിയുടെ മരുമകളാണ് നീ. കൊച്ചുണ്ണി, കൊച്ചുണ്ണി, കായംകുളം കൊച്ചുണ്ണി. 2004 മുതൽ 2007 വരെ സൂര്യ ടിവിയിൽ വന്ന ടിവി സീരീസ് ആയിരുന്നു കായംകുളം കൊച്ചുണ്ണി. സീരീസിന്റെ ആദ്യ ഭാഗങ്ങളിൽ കൊച്ചുണ്ണിയുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് മണിക്കുട്ടനായിരുന്നു. നമ്മള് കളരി പഠിക്കാൻ ഒളിഞ്ഞിരുന്ന് പഠിക്കാൻ നീ ആര്? ഏകലവ്യനോ? നമുക്ക് പഠിക്കാനുള്ള കൊതിയുണ്ടാ. സീരീസിന്റെ അവസാന ഭാഗത്ത് കായംകുളം കൊച്ചുണ്ണിയെ തൂക്കിക്കൊല്ലുകയാണ് ചെയ്യുന്നത്. പിന്നീട് സൂര്യ ടിവിയിൽ 2016-17 കാലഘട്ടങ്ങളിൽ കായംകുളം കൊച്ചുണ്ണിയുടെ മകൻ എന്ന പേരിലും ഒരു ടിവി സീരീസ് വരികയുണ്ടായി. എപ്പോഴായിരുന്നു കൊച്ചുണ്ണിയുടെ മരണമെന്നും എങ്ങനെയായിരുന്നു മരണമെന്നും വ്യക്തതയില്ല. അതുകൊണ്ട് തന്നെ പലരും പല രീതിയിലാണ് സിനിമയിലും സീരീസിലും കാണിച്ചിരിക്കുന്നത്. സിനിമകൾക്കും സീരീസുകൾക്കും പുറമെ അമർ ചിത്രകഥ കോമിക്സുകളിലും മറ്റു നോവലുകളിലും കായംകുളം കൊച്ചുണ്ണിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഇത്തിക്കര പക്കി. കൊച്ചുണ്ണിയെ പോലെയുള്ള മറ്റൊരു കൊള്ളക്കാരനാണ് ഇത്തിക്കര പക്കി. യഥാർത്ഥ പേര് മുഹമ്മദ് അബ്ദുൽ ഖാദർ എന്നായിരുന്നു. പക്ഷികളെപ്പോലെ പിടിയിൽ നിന്നും രക്ഷപ്പെടുന്നത് കൊണ്ടാണ് പക്കി എന്ന് വിളിക്കുന്നത്. ഇത്തിക്കര എന്ന ഗ്രാമമായിരുന്നു പക്കിയുടെ പ്രധാന പ്രവർത്തന മേഖല. 2018 കായംകുളം കൊച്ചുണ്ണി എന്ന സിനിമയിൽ ശ്രീ മോഹൻലാൽ ആയിരുന്നു ഇത്തിക്കര പക്കിയുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. '80s ശശികുമാർ സംവിധാനം ചെയ്ത ഇത്തിക്കര പക്കി എന്ന സിനിമയിൽ പ്രേം നസീർ ആയിരുന്നു പക്കിയുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. ഞമ്മളെ അന്ന് അടിമയായിട്ട് പിടിച്ചോണ്ട് പോയപ്പോ ഉമ്മ കാലി ചാടി. മറ്റൊരു സിനിമയിലും ഇത്തിക്കര പക്കിയെ കാണിക്കുന്നുണ്ട്. 1979 റിലീസ് ചെയ്ത വെള്ളായണി പരമു എന്ന സിനിമയിൽ. ആ സിനിമയിൽ എം ജി സോമൻ ആയിരുന്നു പക്കിയുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. പാപ്പ മയ്യത്തായപ്പോ 8 വയസ്സുള്ള ഞമ്മളെ
നാൽപ്പത്തഞ്ചാം വയസ്സിൽ ഇത്തിക്കര പക്കി ക്യാൻസർ ബാധിച്ചു മരണപ്പെട്ടു എന്നാണ് കരുതപ്പെടുന്നത്. ഒരിക്കലും തന്നെ ഇത്തിക്കര പക്കിയെ പോലീസ് പിടികൂടിയിട്ടുമില്ല. കളവുകളിൽ കൊച്ചുണ്ണിയോടൊപ്പം കൂട്ടുനിൽക്കുന്ന പക്കിയെ കാണിക്കാൻ തുടങ്ങിയത് സൂര്യ ടിവിയിലെ സീരീസിലാണ്. ഇത്തിക്കര ഓത്തുപിടിപ്പിക്കുന്നു, നീ വേണ്ട എന്താന്ന് ഞമ്മക്കറിയാം, പഠിപ്പിക്കാമെന്ന ചങ്കെടുക്കും ഞാൻ. 2020 സൂര്യ ടിവി ഇത്തിക്കര പക്കി എന്ന പേരിൽ തന്നെ മറ്റൊരു ടിവി സീരീസും സംപ്രേഷണം ചെയ്തിരുന്നു. ഞാനാണ് ആ രാജാവ്. മുളമൂട്ടിലടിമ 1985 പി കെ ജോസഫ് സംവിധാനം ചെയ്ത മുളമൂട്ടിൽ അടിമ എന്ന സിനിമയിൽ ശ്രീ മോഹൻലാൽ ആണ് ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. അടിമക്കണ്ട് പോകുന്നത് എവിടേക്കാണെന്ന് പറഞ്ഞിട്ട് വേണം പോവാൻ. ഞമ്മള് തടവ് ചാടിയത് ഉമ്മായും ബാപ്പായും കൂടപ്പറപ്പിനെ എല്ലാം കണ്ടുപിടിക്കാനാണ്. 1980 പ്രേംനസീർ ചിത്രം ഇത്തിക്കര പക്കിയിൽ പക്കിയെ ചെറുപ്പത്തിൽ രക്ഷിക്കുന്ന കൂട്ടുകാരനായി മുളമുട്ടിൽ അടിമ എന്ന കഥാപാത്രമുണ്ട്. ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ശ്രീ ജയൻ ആയിരുന്നു. സൂര്യ ടിവിയിലെ കൊച്ചുണ്ണി സീരീസിലും മുളമുട്ടിൽ അടിമയെ കാണിക്കുന്നുണ്ട്. അടിമപ്പാളയത്തിലേക്ക് മുദ്ര കുത്തി ഇത്തിക്കര ആറ്റിലൂടെ കടത്തിക്കൊണ്ട് പോകുമ്പോ ഇരുമ്പ് കമ്പിയിട്ട ഈ കൈകൾ കൊണ്ടാ നിന്നെ ഞാൻ ആഴമേറി ആറ്റിലേക്ക് തള്ളിയിട്ടത്, രക്ഷപ്പെടാൻ പറഞ്ഞത്. ജംബുലിംഗം നാടാർ. തിരുവിതാംകൂർ മദ്രാസ് അതിർത്തി പ്രദേശത്തുണ്ടായിരുന്ന ഒരു കൊള്ളക്കാരനാണ് ജംബുലിംഗം. ജംബുലിംഗവും അനീതിക്കെതിരെ പോരാടിയ ഒരു കൊള്ളക്കാരനായിരുന്നു. 1982 റിലീസ് ചെയ്ത ജംബുലിംഗം എന്ന സിനിമയിൽ ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് പ്രേം നസീർ ആണ്. തമിഴ് ഐതിഹ്യങ്ങളിലും ജംബുലിംഗത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. പോലീസ് പിടിയിൽ അകപ്പെടുന്നു കണ്ടപ്പോൾ ജംബുലിംഗം സ്വയം വെടിവെച്ച് മരിക്കുന്നതായിട്ടാണ് ആ സിനിമയിൽ കാണിച്ചത്. ഇതേ കഥാപാത്രത്തെ തന്നെ മറ്റൊരു സിനിമയിലും കാണിച്ചിട്ടുണ്ട്. 1979 വെള്ളയാണി പരമു എന്ന സിനിമയിൽ. ആ സിനിമയിൽ ജംബുലിംഗം എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ശ്രീ ജയൻ ആയിരുന്നു. ആ സിനിമയിൽ ജംബുലിംഗം സംസാരിക്കുന്നത് തമിഴ് ഭാഷയിലാണ്. വെള്ളായണി പരമു ഇത്തിക്കര പക്കിയുടെയും ജംബുലിംഗത്തിന്റെയും കൂടെ കാണിച്ച മറ്റൊരു കൊള്ളക്കാരനാണ് വെള്ളായണി പരമു. ആ കഥാപാത്രത്തെ 1979 സിനിമയിൽ അവതരിപ്പിച്ചത് പ്രേം നസീർ ആയിരുന്നു. ഐതിഹ്യങ്ങളിലെ ഈ 5 കഥാപാത്രത്തെയും പല മലയാള സിനിമകളിലായി കാണിച്ചിട്ടുണ്ട്. ഏറ്റവും പുതിയ കൊച്ചുണ്ണി സിനിമയിലേതുപോലെ തന്നെ ഈ കഥാപാത്രങ്ങൾ മലയാള സിനിമയിൽ വീണ്ടും വരുമെന്ന് പ്രതീക്ഷിക്കാം. ഐതിഹ്യങ്ങളെ ആസ്പദമാക്കി ഉണ്ടാക്കിയ മലയാള സിനിമകളെക്കുറിച്ച് നിങ്ങൾക്കറിയാമെങ്കിൽ അവ കമൻറ്റ് ചെയ്യുമല്ലോ. ഐതിഹ്യമാലയിൽ തന്നെയുള്ള കടമറ്റത്ത് കത്തനാറും മറ്റു കഥാപാത്രങ്ങളും ഇനിയും ബാക്കിയുണ്ട്. അവയെക്കുറിച്ച് നമുക്ക് ഈ സെഗ്മെന്റിന്റെ അടുത്ത പാർട്ടിൽ സംസാരിക്കാം. കൂടുതൽ രസകരമായ സിനിമാ വിശേഷങ്ങളുമായി വരാം. പീസ്.